السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد أشرف الأنبياء والمرسلين وعلى آله وصحابه أجمعين وبعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹാദര നിറഞ്ഞ മുഅ്മിനീങ്ങളെ, 16/6/2017 യുഎഇ ഖുത്ബ വിശുദ്ധ റമളാനിലെ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആമുഖമായി യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞവരെയും സൃഷ്ടിച്ച രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുവിൻ, നിങ്ങൾ സൂക്ഷ്മാലുക്കളായേക്കാം എന്ന ഖുർആനിക സൂക്തമാണ് ഖതീബ് ഓതി കേൾപ്പിക്കുന്നത്. മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമളാനിലാണ് നാം നിലകൊള്ളുന്നത്. പ്രാർത്ഥനകൾക്ക് ഉത്തരം പ്രതീക്ഷിക്കപ്പെടാവുന്ന അനുഗ്രഹീത ദിനരാത്രങ്ങളാണത്. ഈ അവസരം നാം വിനിയോഗിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ അവൻ അർഹിക്കുന്ന വിധം സ്തുതിച്ചും പ്രശംസിച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വലാത്തും സലാമും അർപ്പിച്ച് അള്ളാഹുവിനോട് നാം പാപമോചനം അർത്ഥിക്കണം. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖാല അല്ലാഹു തബാറക വ തആല യബ്ന ആദം ഇന്നക മാ ദഉതനി വ റജൗതനി ഗഫർതു ലക് അലാ മാ കാന ഫീക വലാ ഉബാലി. മനുഷ്യ, നിന്നോട് നീ എന്നോട് എപ്പോൾ പ്രാർത്ഥിച്ചാലും എന്തു പ്രതീക്ഷിച്ചാലും എല്ലാം ഞാൻ കേൾക്കും, എന്തും ഞാൻ പുറത്തു തരികയും ചെയ്യും, അതെന്തെന്ന് ഞാൻ പരിഗണിക്കുന്നേയില്ല എന്ന് അല്ലാഹു പറയുന്നു എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പുകാരോട് അത്യുദാരനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അവരുടെ അർത്ഥന അവൻ സ്വീകരിക്കും, ആഗ്രഹങ്ങൾ അവൻ നിവർത്തിക്കുകയും പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യും. ഒരിക്കലും നോമ്പുകാരന്റെ പ്രാർത്ഥന വൃഥാവിലാവില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു, ഇന്ന ലില്ലാഹി ഉതഖാ ഫീ കുല്ലി യൗമിൻ വലൈല. റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളിലും അല്ലാഹു മോചനം നൽകുന്ന ധാരാളം ആളുകളുണ്ട്. ലികുല്ലി അബ്ദിൻ മിൻഹും ദഅവത്തുൻ മുസ്തജാബ. ഓരോ അടിമയ്ക്കും ഉത്തരം ഉറപ്പുള്ള, തീർച്ചയായും കേൾക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയുമുണ്ട്. അല്ലാഹു തന്നെ നമ്മോട് പറയുന്നതാവട്ടെ, ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കുവിൻ, ഞാൻ ഉത്തരം നൽകാം എന്നാണ്. അല്ലാഹുവിനോട് ചോദിക്കുകയും അവനിൽ നിന്ന് അഭയം തേടുകയും ചെയ്യുന്നവരെ അല്ലാഹു ഏറെ പ്രശംസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രവാചകന്മാരെ കുറിച്ച് ഖുർആൻ പറയുന്നത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദഊനനാ റഗ്ബൻ വറഹ്ബ വകാനൂ ലനാ ഖാശിഈൻ. അവർ ശ്രേഷ്ഠ കർമ്മങ്ങൾ ആവേശപൂർവം ചെയ്യുകയും ആശയോടെയും ആശങ്കയോടെയും നമ്മോട് പ്രാർത്ഥിക്കുകയും നമ്മോട് താഴ്മ കാണിക്കുകയും ചെയ്യുന്നവരായിരുന്നു എന്നാണ്. വിശുദ്ധ ഖുർആൻ നോമ്പിനെ കുറിച്ച് ക്രമാനുഗതമായി പരാമർശിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകൾക്കിടയിലാണ് ഖുർആൻ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമകൾ നബിയെ താങ്കളോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എപ്പോഴും സമീപസ്ഥനാണ് എന്ന് അങ്ങ് മറുപടി നൽകുക. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആൻ, എന്നോട് പ്രാർത്ഥിക്കുന്നവന് ഞാൻ ഉത്തരം നൽകും. ഫൽയസ്തജീബൂലി വൽയുഅ്മിനു ബി ലഅല്ലഹും യർഷുദൂൻ. അതുകൊണ്ട് അവർ എന്റെ കൽപ്പന സ്വീകരിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ, അവർ നിർമാർഗികളായേക്കാം എന്ന് ഖുർആൻ പറയുന്നത്. പൂർണമായും പ്രാർത്ഥനയെക്കുറിച്ചു മാത്രം പറയുന്ന ഈ സൂക്തം നോമ്പിനെ പരാമർശിക്കുന്നിടത്ത് അല്ലാഹു പറഞ്ഞിരിക്കുന്നത് നോമ്പും പ്രാർത്ഥനയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം കൊണ്ടുതന്നെയാണ്. അല്ലാഹു വീണ്ടും പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീത രാത്രിയിലാണ് നാം ഖുർആനിനെ അവതരിപ്പിച്ചത്. അനുഗ്രഹീത രാത്രി പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന രാത്രിയാണ്. റമദാനിന്റെ അവസാന 10 ദിനങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു സമയത്തുമില്ലാത്ത വിധം ആരാധനയും പ്രാർത്ഥനയും അമിതമായി ചെയ്യാറുണ്ടായിരുന്നു.
കാരണം ആ രാത്രികളിലാണ് ലൈലത്തുൽ ഖദ്ർ, അതാവട്ടെ ആയിരം മാസങ്ങളെക്കാൾ പുണ്യമാണ്. ലൈലത്തുൽ ഖദ്ർ കരസ്ഥമാക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും അങ്ങേയറ്റം പരിശ്രമിക്കാറുണ്ടായിരുന്നു, നന്നായി പ്രാർത്ഥിക്കാറുമുണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ വാഫഖ്തു ലൈലത്തുൽ ഖദ്ർ വബിമ അദുഉ, അള്ളാഹുവിന്റെ തിരുദൂതരെ ലൈലത്തുൽ ഖദ്റിൽ ഞാൻ അള്ളാഹുവിനോട് എന്താണ് ചോദിക്കേണ്ടത്? അവിടുന്ന് പറഞ്ഞു, തഖൂലീൻ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച നിനക്കിഷ്ടവുമാണ്, എനിക്കു നീ വിട്ടുവീഴ്ച നൽകണമേ, മാപ്പു നൽകണമേ എന്ന് നീ അള്ളാഹുവിനോട് ചോദിക്കണേ ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുമുണ്ടായി. അല്ലാഹു നമ്മുടെ വിളി കേൾക്കുകയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന അനുഗ്രഹീത സമയങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടത് അത്താഴ സമയവും നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള സമയവുമാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യു ദുആഇ അസ്മഅ, തിരുനബിയെ ഏതു പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതൽ ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ളത്? അവിടുന്ന് പ്രതിവചിച്ചു, ജൗഫുൽ ലൈലിൽ ആഖിറു വദുബ്റു സ്സലവാത്തിൽ മക്തൂബാത്ത്, രാത്രിയുടെ അന്ത്യയാമവും ഫർള് നിസ്കാരങ്ങൾക്ക് പിറകെയുമാണ്. സുജൂദിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ ഏറെ സാധ്യതയുണ്ട്. കാരണം സുജൂദിലാണ് ഒരാൾ തന്റെ നാഥനോട് ഏറ്റവും അടുക്കുന്നത്. അല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിച്ചത് വസ്ജുദ് വഖ്തരിബ്, നബിയെ താങ്കൾ സുജൂദ് ചെയ്യുകയും അല്ലാഹുവിന്റെ സാമീപ്യം നേടുകയും ചെയ്യുക എന്നാണല്ലോ. സുജൂദിൽ അല്ലാഹുവിനോട് ദീർഘമായി ചോദിക്കുവാൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഹ്വാനം നൽകിയിട്ടുണ്ട്. അവിടുന്ന് പറയുന്നു, അഖറബുമാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്, ഒരടിമ അല്ലാഹുവിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് അവൻ സുജൂദിലാവുമ്പോഴാണ്. ഫഅക്സിറു ദുആ, അതുകൊണ്ട് സുജൂദിൽ നിങ്ങൾ ധാരാളമായി അല്ലാഹുവിനോട് ചോദിക്കുവിൻ എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. മുഅ്മിനീങ്ങളെ, എന്താണ് നാം അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്? ആർക്കു വേണ്ടിയാണ് നാം ചോദിക്കേണ്ടത്? സ്വന്തത്തിന് വേണ്ടി ചോദിക്കാം, ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ചോദിക്കാം, വിശ്വാസികൾക്കാകമാനവും നന്മ ചോദിക്കാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചതുപോലെ, റബ്ബനഗ്ഫിർലീ വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്, ഞങ്ങളുടെ നാഥ വിചാരണ നടക്കുന്ന നാളിൽ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പാപങ്ങൾ പൊറുക്കണമേ. മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു സ്തുത്യർഹമായ കർമ്മമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ അതിലും നമുക്ക് പാഠമുണ്ട്. അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വ മിൻ ദുർരിയതി റബ്ബനാ വ തഖബ്ബൽ ദുആ, നാഥ എന്നെയും എന്റെ മക്കളെയും കൃത്യമായി നിസ്കാരം നിലനിർത്തുന്നവരാക്കണമേ, എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. മക്കൾക്കു വേണ്ടി മാതാപിതാക്കളുടെ പ്രാർത്ഥന ഉത്തരം ലഭിക്കുന്നതാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാത്തു ദഅവാത്തിൻ മുസ്തജാബാത്, മൂന്ന് പ്രാർത്ഥനകൾക്ക് ഉത്തരം തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും. ലാ ശക്ക ഫീഹിൻ, അതിൽ സംശയമേയില്ല. ദക്കറ മിൻഹാ ദഅവത്തൽ വാലിദ്, ആ കൂട്ടത്തിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും എണ്ണുകയുണ്ടായി. ഉപ്പ മകന് വേണ്ടി സൗഭാഗ്യവും വിജയവും സന്മാർഗവും അല്ലാഹുവിനോട് ചോദിക്കണം. അതുപോലെ ഉമ്മായും നന്മയും സന്തോഷവും മക്കൾക്കു വേണ്ടി ചോദിക്കണം. ഭാര്യ ഭർത്താവിന് വേണ്ടിയും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അല്ലാഹുവിന്റെ സ്വന്തം അനുഗ്രഹീത അടിമകളുടെ പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിക്കുന്നത്, റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ, സ്വന്തം സഹധർമ്മിണിമാരിലും സന്താനങ്ങളിലും ഞങ്ങൾക്കു നീ ആനന്ദം നൽകുകയും, വജഅൽനാ ലിൽമുത്തഖീന ഇമാമ, സൂക്ഷ്മാലുക്കളായി ജീവിതം നയിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ എന്നാണ് ഖുർആൻ ഉദ്ധരിക്കുന്നത്. ഈ രാജ്യത്തിന് സുസ്ഥിരതയും ക്ഷേമവും നാം അല്ലാഹുവിനോട് ചോദിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചതുപോലെ, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, നാഥ ഈ നാടിനെ
നീ ഒരു നിർഭയ സ്ഥലമാക്കണം, വിശ്വസ്ത കേന്ദ്രമാക്കണം. ഈ രാജ്യത്തിന് അഭിവൃദ്ധിയും പുരോഗതിയും ഐശ്വര്യവും നാം അള്ളാഹുവിനോട് അർപ്പിക്കണം. പുണ്യ മദീനക്ക് വേണ്ടി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനതിന, അല്ലാഹുവേ ഞങ്ങൾക്ക് മദീനയിൽ നീ ബർക്കത്ത് ചെയ്യണമേ. വഫീ സിമാരിന, ഞങ്ങളുടെ വിളവുകളിൽ നീ ഞങ്ങൾക്ക് ഐശ്വര്യം ചൊരിയണമേ. വഫീ മുദ്ദിന വസ്വഇന, ഞങ്ങളുടെ അളവു തൂക്കങ്ങളിൽ വ്യവഹാരങ്ങളിൽ ഞങ്ങൾക്കു നീ ഐശ്വര്യം ചൊരിയണമേ. ബറകതൻ മഅ ബറക, ഐശ്വര്യത്തിനുമേൽ ഐശ്വര്യം, അനുഗ്രഹത്തിനുമേൽ അനുഗ്രഹം ഞങ്ങൾക്കു നീ ചൊരിയണമേ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ നാടിനു വേണ്ടി മദീനയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് സംരക്ഷണവും അള്ളാഹുവിന്റെ പിന്തുണയും നാം അള്ളാഹുവിനോട് ചോദിക്കണം. എനിക്കൊരു ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയുണ്ടായിരുന്നെങ്കിൽ ഞാനതെന്റെ ഭരണാധികാരിക്ക് വേണ്ടി ഉപയോഗിക്കുമായിരുന്നുവെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം ദീനും ദുനിയാവും നമുക്ക് സംരക്ഷിക്കുന്നത് ഭരണാധികാരികളാണ്. രാജ്യത്തിന്റെ സുസ്ഥിരതയും ജനങ്ങളുടെ ഐശ്വര്യവും അവരിൽ അർപ്പിതമാണ്. തന്റെ സഹോദരനുമായി വല്ല അനിഷ്ടവുമുള്ളവർ അവനു വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ അനുഗ്രഹീത വേളകൾ ഉപയോഗപ്പെടുത്തണം. മറ്റുള്ളവർക്കു വേണ്ടി അവരുടെ അഭാവത്തിൽ നാം നടത്തുന്ന പ്രാർത്ഥന ഉത്തരം ലഭിക്കുന്നതാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലി അഖീഹി ബി ളഹ്രിൽ ഗൈബി മുസ്തജാബ, ഒരാൾ തന്റെ സഹോദരനു വേണ്ടി അയാളുടെ അഭാവത്തിൽ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന്, ഉത്തരം ലഭിക്കുന്നതാണെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടെ നിന്ന് തുടർന്ന് പറയുന്നു, ഇൻദ റസിഹി മലക്കുൻ മുവക്കൽ, പ്രാർത്ഥിക്കുന്നയാളുടെ ശിരസിനോട് ചേർന്ന് ഒരു മലക്കിനെ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട്, ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ട്. കുല്ലമാ ദഅ ലി അഖീഹി ബിഖൈരിൻ ഖാല അൽ മലക്കുൽ മുവക്കൽ ബിഹി ആമീൻ, സഹോദരന് വേണ്ടി ഇവൻ എന്തു പ്രാർത്ഥിക്കുമ്പോഴും ആ മലക്ക് ആമീൻ എന്ന് പറയും. എന്നു മാത്രമല്ല, വലക ബിമിസ്ലിഹി, അവന് വേണ്ടി നീ ചോദിച്ച അതേ നന്മ നിനക്കും അല്ലാഹു നൽകട്ടെ എന്ന് മലക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്യുമത്രേ. മുഅ്മിനീങ്ങളെ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ മര്യാദകളിൽ ഒന്ന് ഉത്തരം ലഭിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടെ ചോദിക്കണമെന്നതാണ്. അവിടെ നിന്ന് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉദുള്ളാഹ അൻതും മുഖിനൂന ബിൽ ഇജാബ, ഉത്തരം ലഭിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്. ലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹി, ശ്രദ്ധമായി ഹൃദയ സാന്നിധ്യമില്ലാതെ അല്ലാഹുവിനോട് ചോദിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകില്ലെന്നും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിനെ സ്തുതിക്കലും പ്രവാചകരുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലലും ഒരേ കാര്യം ആവർത്തിച്ചു ചോദിക്കുന്നതുമെല്ലാം പ്രാർത്ഥനയുടെ മര്യാദയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരേ കാര്യം തന്നെ മൂന്ന് പ്രാവശ്യം ചോദിക്കാറുണ്ടായിരുന്നു അത്രേ. പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവൻ വിജയിയാണ്. കാരണം അത്യുദാരനായ അല്ലാഹു ചോദിച്ചവനെ ഹതാശനാക്കുകയില്ല, പ്രതീക്ഷിച്ചവനെ നിരാശനാക്കുകയുമില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീം, അറിയുക നിങ്ങളുടെ റബ്ബ് ഉദാരനും ലജ്ജയുള്ളവനുമാണ്. തഹ്യി അൻ യമുദ്ദ അബ്ദുഹു ഇലൈഹി യദൈഹി ഫയസ്അലുഹു ഖൈറാ ثم يردهما صفرا, നന്മ ചോദിച്ച് കൈകൾ ഉയർത്തിയ അടിമയെ വെറും കയ്യോടെ മടക്കാൻ അല്ലാഹുവിന് മടിയാണ് ലജ്ജയാണ് എന്നും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഈ വിശുദ്ധമായ ദിനരാത്രങ്ങളിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് നീ ഐശ്വര്യം നൽകണമേ, ഈ രാജ്യത്തിന് സുരക്ഷിതത്വവും ഉത്തരോത്തരം പുരോഗതിയും അഭിവൃദ്ധിയും നീ നൽകണമേ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.